ഹായ് വിത്ത് മുളക്കാൻ മണ്ണ് ജലം സൂര്യപ്രകാശം വായു എന്നീ ഘടകങ്ങളിൽ ഏതെല്ലാമാണ് അനുവേക്ഷണീയമായിട്ടുള്ളത് ഇത് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളാണ് അവതരിപ്പിക്കുന്നത് വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമാണോ എന്ന് പരീക്ഷിക്കാനായി ഈ ഗ്ലാസിൽ അല്പം പഞ്ഞി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ചെറുപയർ വിത്തുകൾ ഇടുകയാണ് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർക്കാം ഇപ്പോൾ നനക്കുന്നുണ്ടെങ്കിലും ഇത് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ചെറിയ തോതിൽ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നനച്ചു കൊടുക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ പാത്രത്തിൽ വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണോ എന്ന പരീക്ഷണം ചെയ്യാം ഇതിലേക്ക് ജലം ചേർക്കാതെ നമുക്ക് വിത്തിട്ട് സൂക്ഷിക്കാം ഇതിൽ ഞാൻ പയർ വിത്തുകൾ ഇടുന്നു പക്ഷേ നനക്കുന്നില്ല ഇനി ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ സൂര്യപ്രകാശം ആവശ്യമാണോ എന്നാണ് പരീക്ഷിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അല്പം ചെറുപയർ വിത്തുകൾ ഇടാം ഇനി വെള്ളം നനക്കാം അധികം വെള്ളമായാൽ ചീഞ്ഞു പോകുമെന്നത് കൊണ്ടാണ് ഇങ്ങനെ ഡ്രോപ്പുകൾ ഉപയോഗിച്ച് തുള്ളി തുള്ളിയായി നനക്കുന്നത് ഇത് ഡ്രൈ ആകുന്ന മുളക്ക് വീണ്ടും നനക്കേണ്ടി വരും ഈ വിത്തുകൾക്ക് സൂര്യപ്രകാശം ലവലേശം കിട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതിനെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ അടച്ചു വെക്കുകയാണ് അതേസമയം പെട്ടിയുടെ വിടവിലൂടെ വായു അതിലേക്ക് എത്തും വെള്ളം അവിടെയുണ്ട് മണ്ണും അവിടെയുണ്ട് ലഭ്യമാകാത്തത് സൂര്യപ്രകാശം മാത്രമാണ് ഇനി പരീക്ഷിക്കാനുള്ളത് വായു ആവശ്യമാണോ എന്നാണ് വായു ആവശ്യമാണോ എന്ന് പരീക്ഷിക്കാനായി നാം വിത്തുകൾ ഏറ്റവും താഴെയാണ് ഇടുന്നത് ഇനി ഇതിന് മുകളിലേക്ക് മണ്ണിടുന്നു വിത്തുകൾ ആഴത്തിൽ കിടക്കുന്നതിനാൽ വായു കിട്ടാനുള്ള സാധ്യത കുറവാണ് വായു കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നനച്ച ശേഷം ഒന്നുകൂടി അമർത്താം മൺതരികൾക്കിടയിലുള്ള വിടവ് അതുവഴി അടഞ്ഞു കിട്ടും ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ് ഇതിലേക്ക് വായു കയറാനുള്ള എല്ലാ സാധ്യതകളും അടക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം വിത്ത് മുളക്കാൻ ആവശ്യമായ അത്രയും ദിവസം നാം കാത്തിരിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഈ വിത്തുകൾ അനുകൂല സാഹചര്യങ്ങൾ ഉള്ളവ മാത്രം മുളച്ചു പൊങ്ങും അല്ലാത്തവ മുളക്കാതെ ഇരിക്കുകയും ചെയ്യും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് നിരീക്ഷിക്കാം ഹായ് വെൽക്കം ബാക്ക് ടു ബി ടി വി സയൻസ് വിത്ത് മുളക്കാൻ ഏതെല്ലാം ഘടകങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ നാം ചെയ്തു വെച്ച പരീക്ഷണങ്ങളുടെ റിസൾട്ട് നമുക്ക് ഇപ്പോൾ നോക്കാം വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമാണോ എന്നറിയാനായി നാം പഞ്ഞിയിൽ വിത്തിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിരുന്നു ഇടയിലുള്ള ദിവസങ്ങളിൽ ഞാൻ നനച്ചിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ആ വിത്തുകൾ മുളച്ച് ഇത്രയും വളർന്നിരിക്കുന്നു മണ്ണില്ലാതെയാണ് ഇവിടെ വിത്തുകൾ മുളച്ചത് അപ്പോൾ വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണോ എന്നറിയാനായി നാം മണ്ണിൽ വിത്തിടുകയും അത് നനക്കാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ആ വിത്തുകളൊന്നും തന്നെ മുളച്ചിട്ടില്ല അപ്പോൾ വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാം വിത്ത് മുളക്കാൻ വായു ആവശ്യമാണോ ഇത് കണ്ടെത്താനായി നാം വിത്തുകളെ വായു കിട്ടാത്ത രീതിയിൽ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെ നിക്ഷേപിക്കുകയും അതിന് മുകളിൽ മണ്ണിട്ട് അമർത്തി വെക്കുകയും ചെയ്തിരുന്നു ആവശ്യത്തിന് നനച്ചിരുന്നു മൂന്ന് ദിവസമായിട്ടും ഒരു വിത്ത് മുളച്ച് കാണുന്നില്ല ഇതിൽ നിന്നും വിത്ത് മുളക്കാൻ വായു ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ ഇത് കണ്ടെത്താനായി നാം വെച്ച സാമ്പിൾ ഈ ബോക്സിനകത്തായിരുന്നു ഇടയ്ക്ക് ഞാൻ ഇത് പുറത്തെടുത്ത് നനച്ചിരുന്നു നമുക്ക് നോക്കാം ഇതാ ഇതിനകത്തും
വിത്തുകൾ മുളച്ച് വളർന്നു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമല്ല എന്ന് മനസ്സിലാക്കാം. നാം പരീക്ഷിച്ച ഘടകങ്ങളിൽ വായു, ജലം എന്നിവ മാത്രമാണ് വിത്ത് മുളക്കാൻ അനിവാര്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം.